പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ കെമിസ്ട്രിയിലെ 10-ാമത്തെ യൂണിറ്റ് ആയ എസ് ബ്ലോക്ക് എലിമെന്റ്സിലെ മുൻ വർഷങ്ങളിൽ വന്ന ചോദ്യോത്തരങ്ങളാണ്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ ഈസ് ഡാഷ്. ഡെഡ് ബേൺ പ്ലാസ്റ്റർ എന്നാൽ എന്താണ് എന്നാണ് ചോദ്യം. നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമ്മൾ കേട്ടതാണ്. ആ പ്ലാസ്റ്റർ ഓഫ് പാരീസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. ജിപ്സം നമ്മൾ കേട്ടിട്ടുണ്ട്. ജിപ്സം എന്ന് പറയുന്നത് കാൽസ്യം സൾഫേറ്റ് 2H2O, CaSO4 2H2O. ഈ CaSO4 2H2O 393 കെൽവിന് താഴെ ചൂടാക്കുമ്പോഴാണ് നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ലഭിക്കുന്നത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് CaSO4 1/2H2O, ഹെമി ഹൈഡ്രേറ്റ് എന്ന് പറയും, ഹെമി ഹൈഡ്രേറ്റ്. ഇത് 393 കെൽവിന് മുകളിൽ ചൂടാക്കുമ്പോൾ കിട്ടുന്ന പദാർത്ഥമാണ് ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ. ഡെഡ് ബേൺ പ്ലാസ്റ്റർ ഇത് ഡീഹൈഡ്രേറ്റഡ് ഫോമാണ്, അൺഹൈഡ്രസ് കാൽസ്യം സൾഫേറ്റ്. ഇതിൽ ഹൈഡ്രേറ്റഡ് വാട്ടർ മോളിക്യൂൾസ് ഒന്നുമില്ല, ഫുള്ളായിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്തു. അതിനെയാണ് നമ്മൾ ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡയലൂട്ട് സൊല്യൂഷൻസ് ഓഫ് ആൽക്കലി മെറ്റൽ ഇൻ അമോണിയ ആർ ഡാഷ് മാഗ്നറ്റിക് ഇൻ നേച്ചർ. ആൽക്കലി മെറ്റൽസ് അമോണിയയിൽ ഡിസോൾവ് ചെയ്ത് സൊല്യൂഷൻസ് ആക്കി കഴിഞ്ഞാൽ അവ എന്ത് തരം മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആണ് തരിക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ആൻസർ ഈസ് പാരാമാഗ്നറ്റിക്. പക്ഷേ പാരാമാഗ്നറ്റിക് ആണ് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും എന്നുള്ളതാണ്. പാരാമാഗ്നറ്റിക് ആണെങ്കിൽ എന്ത് വേണം? അൺപെയർഡ് ഇലക്ട്രോൺസ് വേണം. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അൺപെയർഡ് ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്. ഇവിടെ സംഭവിക്കുന്നത് ആൽക്കലി മെറ്റൽ അമോണിയയിൽ ഡിസോൾവ് ചെയ്യുകയും ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആൽക്കലി മെറ്റൽ അയോണും അമോണിയേറ്റഡ് ഇലക്ട്രോണുമാണ്. ആൽക്കലി മെറ്റൽ അയോണും അമോണിയേറ്റഡ് ഇലക്ട്രോണും, ഇത് രണ്ടും അമോണിയയിൽ സോൾവേറ്റഡ് ആയിട്ടാണ് നിൽക്കുക. ഓക്കെ, അപ്പോൾ അമോണിയേറ്റഡ് ആൽക്കലി മെറ്റൽ അയോണും അമോണിയേറ്റഡ് ഇലക്ട്രോണും. ഈ അമോണിയേറ്റഡ് ഇലക്ട്രോൺ വിസിബിൾ ലൈറ്റിൽ നിന്ന് വേവ് ലെങ്ത് അബ്സോർബ് ചെയ്യുകയും എക്സൈറ്റ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഫ്രീക്വൻസി ഉള്ള അല്ലെങ്കിൽ വേവ് ലെങ്ത് ഉള്ള റേഡിയേഷൻ പുറത്തു വിടുകയും ചെയ്യും. ഇത് ബ്ലൂ കളറിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ദിസ് ഇമ്പാർട്ട് ബ്ലൂ കളർ ടു ദ സൊല്യൂഷൻ. അപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അമോണിയേറ്റഡ് ഇലക്ട്രോൺ, ദാറ്റ് ഈസ് എ റീസൺ ബിഹൈൻഡ് ദി പാരാമാഗ്നറ്റിക് നേച്ചർ. സെക്കൻഡ് വൺ, അമോണിയേറ്റഡ് ഇലക്ട്രോൺ അഗെയിൻ റീസൺ ഫോർ ദി ബ്ലൂ കളർ. ഓക്കെ, തേർഡ് വൺ, സ്ട്രോങ്സ്റ്റ് റെഡ്യൂസിംഗ് ഏജന്റ് എമംഗ് ആൽക്കലി മെറ്റൽസ്. ആൽക്കലി മെറ്റൽസിലെ സ്ട്രോങ്സ്റ്റ് റെഡ്യൂസിംഗ് ഏജന്റ്, ആൻസർ ഈസ് ലിത്തിയം. ലിത്തിയം ഈസ് ദ ഫസ്റ്റ് എലിമെന്റ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഗ്രൂപ്പ്. ബട്ട് ദി സെക്കൻഡ് എലിമെന്റ് സോഡിയം, വിച്ച് ഈസ് ദ ലീസ്റ്റ് പവർഫുൾ റെഡ്യൂസിംഗ് ഏജന്റ് എമംഗ് ദാറ്റ് എലിമെന്റ്സ് ഇൻ ദ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പില് രണ്ടാമത്തെ എലിമെന്റ് ആയിട്ടുള്ള സോഡിയം ലീസ്റ്റ് റെഡ്യൂസിംഗും ലിത്തിയം സ്ട്രോങ് റെഡ്യൂസിംഗും ആണ്. അത് ഓർക്ക. ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വിച്ച് മെഷേഴ്സ് ദ റെഡ്യൂസിംഗ് പവർ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വിച്ച് മെഷേഴ്സ് ദി റെഡ്യൂസിംഗ് പവർ ഓഫ് ദി എലിമെന്റ്സ് പ്രസന്റ് ഇൻ ഇറ്റ്. ഓക്കെ, ലിത്യം ഹാസ് ദ ഹയസ്റ്റ് ഹൈഡ്രേഷൻ എൻതാൽപി, വൈൽ അക്കൗണ്ട് ഫോർ ഇറ്റ്സ് ഹൈ നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ആൻഡ് ഇറ്റ്സ് ഹൈ റെഡ്യൂസിംഗ് പവർ. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, ദ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് വെൻ ക്വിക്ലൈം ഈസ് മിക്സ്ഡ് വിത്ത് വാട്ടർ ഈസ്. ക്വിക്ലൈം വാട്ടറുമായിട്ട് ചേർക്കുമ്പോൾ എന്ത് പ്രോഡക്റ്റ് ആണ്? ലൈം എന്നുള്ള പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അത് കാൽസ്യത്തിന്റെ ഒരു കോമ്പൗണ്ട് ആയിരിക്കും. അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് ലൈം കോമ്പൗണ്ട്സ് ആണ് എന്ത്? ക്യുക്ലൈം, സിലിക്കറ്റ് ലൈം തുടങ്ങിയിട്ടുള്ള കോമ്പൗണ്ട്സ്. ഓർക്കുക കേട്ടോ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കോമ്പൗണ്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്യുക്ലൈം എന്ന് പറയുന്നത് ലൈം സ്റ്റോണിൽ നിന്ന് ഉണ്ടാക്കുന്ന അറിയാം. ഞാനത് പറയാം, ലൈം സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കാൽസ്യം കാർബണേറ്റ്. അത് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാൽസ്യം ഓക്സൈഡ് ക്യുക്ലൈം കിട്ടും. ക്യുക്ലൈം വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലേക്കഡ് ലൈം കിട്ടും. ആ പ്രോസസ്സിനെ നമ്മൾ സ്ലേക്കിംഗ് ഓഫ് ലൈം എന്ന് പറയും, സ്ലേക്കിംഗ് ഓഫ് ലൈം. അപ്പൊ സ്ലേക്കിംഗ് ഓഫ് ലൈം, സ്ലേക്കഡ് ലൈം. ഓക്കെ, ക്വിക്ലൈം സ്ലേക്കഡ് വിത്ത് സോഡ സോഡിയോസിഡ്, സ്ലേക്കഡ് വിത്ത് സോഡ നോൺ ആസ് സോഡ ലൈം. അതിനെ നമ്മൾ സോഡ ലൈം എന്ന് വിളിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിച്ചു. ദെൻ ഫിഫ്ത് ക്വസ്റ്റ്യൻ, സോഡിയം കാർബണേറ്റ് ഈസ് മാനുഫാക്ചേർഡ് ബൈ. സോഡിയം കാർബണേറ്റ് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്? ആ പ്രോസസ്സിന്റെ പേര് വൺ വേർഡ് ആവുകൊണ്ട് പ്രോസസ്സിന്റെ പേര് എഴുതിയാൽ മതി. ദാറ്റ് ഈസ് സോൾവേ പ്രോസസ്. സോൾവേ പ്രോസസ്, എന്താണ് സോൾവേ പ്രോസസ്? എന്താണ് സോഡിയം കാർബണേറ്റ്? സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത് NA2CO3 10H2O ആണ് നമ്മൾ വാഷിംഗ് സോഡയായിട്ട് പറയാം.
It is known as washing soda. Okay, decahydrate എന്ന് പറയും. ഇനി സോൾവേ പ്രോസസ്സിലൂടെ ഇത് എങ്ങനെയാണ് നിർമ്മിക്കുക? സോൾവേ പ്രോസസ്സിലൂടെ ഇത് നിർമ്മിക്കല് നമ്മൾ ആദ്യം തന്നെ അമോണിയേറ്റഡ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എടുക്കും. അമോണിയേറ്റഡ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. ഈ അമോണിയേറ്റഡ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യും. ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുമ്പോൾ നമുക്ക് അമോണിയം കാർബണേറ്റ് കിട്ടും. അമോണിയം കാർബണേറ്റ് വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുകയാണെങ്കിൽ ഈ അമോണിയം കാർബണേറ്റ് അമോണിയം ബൈകാർബണേറ്റ് ആയിരുന്നു. അമോണിയം ബൈകാർബണേറ്റ് സോഡിയം ക്ലോറൈഡുമായിട്ട് ചേർന്ന് സോഡിയം ബൈകാർബണേറ്റ് ആവും. നോക്കൂ, മൂന്ന് സ്റ്റെപ്പാണ്. ആദ്യം അമോണിയം കാർബണേറ്റ്, പിന്നെ അമോണിയം ബൈകാർബണേറ്റ്, പിന്നെ സോഡിയം ബൈകാർബണേറ്റ്. ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഈ സോഡിയം ബൈകാർബണേറ്റ് ആണ്. സോഡിയം ബൈകാർബണേറ്റിന്റെ വാട്ടറിലുള്ള സോളുബിലിറ്റി വളരെ കുറവാണ്. മനസ്സിലായില്ലേ? ഇതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ദ മെയിൻ അഡ്വാൻറ്റേജ് ഈസ് ദി ലോ സോളുബിലിറ്റി ഓഫ് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ഇൻ വാട്ടർ. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് അല്ലെങ്കിൽ സോഡിയം ബൈകാർബണേറ്റിന്റെ ലോ സോളുബിലിറ്റി. അതുകൊണ്ട് തന്നെ അത് പ്രെസിപിറ്റേറ്റ് ചെയ്യും. പ്രെസിപിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ക്രിസ്റ്റലായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അത് ഹീറ്റ് ആയി കഴിഞ്ഞാൽ, ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോഡിയം കാർബണേറ്റ് ലഭിക്കും. Na2CO3 ലഭിക്കും. ഇതാണ് അതിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോൾവേ പ്രോസസ് എന്ന് പറയും. സോഡ ആഷ് ഈസ് ഡാഷ്. എന്താണ് സോഡ ആഷ്? അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടിയ സോഡിയം കാർബണേറ്റ് ഡെക്കാഹൈഡ്രേറ്റ് ആണ്. Na2CO3 10H2 ആണ്. അതിനെ നമ്മൾ വാഷിംഗ് സോഡ എന്ന് പറയും. ഈ ഡെക്കാഹൈഡ്രേറ്റിനെ നമ്മൾ 375 കെൽവിനിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോണോഹൈഡ്രേറ്റ് ആണ് കിട്ടുക. മോണോ Na2CO3 H2O, ഒറ്റ H2O ഉള്ളത്. മറ്റേ 10H2 ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഇത് 373 കെൽവിന്റെ മുകളിൽ, അല്ലെ 375 കെൽവിന്റെ മുകളിലാണ് ചൂടാക്കുന്നതെങ്കിൽ, ഓക്കെ, അറ്റ് ഹൈ ടെമ്പറേച്ചർ ഇത് കംപ്ലീറ്റ് അൺഹൈഡ്രസ് ആവും. പിന്നെ അതിൽ H2O മോളിക്യൂളേ ഉണ്ടാവില്ല. അതിനെയാണ് നമ്മൾ സോഡ ആഷ് എന്ന് പറയാം. ആഷ് കരിഞ്ഞത് എന്നുള്ള, അതായത് ഹൈഡ്രേറ്റ് ഒക്കെ പോയി എന്നാണ് അതിന്റെ മീനിങ്. Na2CO3. ഓക്കെ, അപ്പൊ അൺഹൈഡ്രസ് സോഡിയം കാർബണേറ്റ് ഈസ് നോൺ ആസ് സോഡ ആഷ്. ദെൻ വാട്ട് ഈസ് ബ്ലീച്ചിങ് പൗഡർ? എന്താണ് ബ്ലീച്ചിങ് പൗഡർ? ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ ക്ലോറിൻ ഉപയോഗിച്ചുണ്ടാകുന്ന ഒരു സംഭവം നമുക്കറിയാം. ക്ലോറിൻ ഉപയോഗിച്ച് അത് കാൽസ്യം ഹൈഡ്രോക്സൈഡിലൂടെ ക്ലോറിൻ പാസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബ്ലീച്ചിങ് പൗഡർ കിട്ടുന്നത്. മിൽക്ക് ഓഫ് ലൈം റിയാക്ട് വിത്ത് ക്ലോറിൻ. മിൽക്ക് ഓഫ് ലൈം റിയാക്ട് വിത്ത് ക്ലോറിൻ ടു ഫോം ഹൈപ്പോക്ലോറൈറ്റ്, വിച്ച് ഈസ് ദ മെയിൻ കോൺസ്റ്റിറ്റ്യുവന്റ് ഓഫ് ബ്ലീച്ചിങ് പൗഡർ. ഹൈപ്പോക്ലോറൈറ്റ്, കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് ഈസ് ദ മെയിൻ കോൺസ്റ്റിറ്റ്യുവന്റ്. കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് അത് CaOCl2 എന്നാണ് നമ്മളത് എഴുതുക. CaOCl2 OCl2 OCl മൈനസ് എന്ന് പറഞ്ഞാൽ അയോൺ അതിലുണ്ട്. ഓക്കെ, CaOCl2 റൈറ്റ്. Then next question, alkali metals when dissolved in ammonia give deep blue solutions, why? നേരത്തെ പറഞ്ഞല്ലോ, alkali metals dissolved when dissolved in ammonia, metal ions and electrons are formed. These metal ions and electrons get associated with ammonia. These electrons are known as ammoniated electrons or sulfated electrons. So here the solvent is ammonia, so it is ammoniated electrons. The deep blue color is due to this ammoniated electron. Okay. Ninth one, give the characteristics of solution obtained by dissolving alkali metal in liquid ammonia. So നമ്മൾ ഇത്രയും നേരം പറഞ്ഞതൊക്കെ ഇത് തന്നെയായിരുന്നു. ആ characteristics ഒക്കെ നമ്മൾ പറഞ്ഞാൽ മതി. എന്താ പറയുന്നത്? The solution is paramagnetic. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു. The solution having deep blue color. ഇതിന്റെ രണ്ടിന്റെയും കാരണം എന്ന് പറയുന്നത് ആ അമോണിയേറ്റഡ് ഇലക്ട്രോൺ ആണ്. These are good conductors. Again, it is due to ammoniated electron and the ions present in the solution. Then, in concentrated solution, ആണെങ്കിൽ ആക്ച്വലി ദ കളർ ഈസ് ബ്രോൺസ്. അവിടെ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണെങ്കിൽ അവിടെ കളർ എന്ന് പറയുന്നത് ബ്രോൺസ് ആണെന്ന് മാത്രമല്ല, ഈ ഇലക്ട്രോൺസ് പെയർ ചെയ്തിട്ട് അത് ഡയാമാഗ്നറ്റിക് ആയി മാറുകയും ചെയ്യും. ദാറ്റ് ബിക്കം ഡയാമാഗ്നറ്റിക് ഇൻ നേച്ചർ. സോ ദീസ് ആർ ദ വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ അമോണിയേറ്റഡ് ആൽക്കലി മെറ്റൽ സൊല്യൂഷൻ. ടെൻത്ത് വൺ, ലിഥിയം ഷോസ് അനോമലസ് പ്രോപ്പർട്ടീസ്. വൈ? ലിത്യം എന്തുകൊണ്ടാണ് അനോമലസ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നത് എന്നത്? ലിത്യം ഈസ് ദ ഫസ്റ്റ് എലിമെന്റ് ഇൻ ദ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിലെ ആദ്യത്തെ എലിമെന്റ് ആണല്ലോ ലിത്യം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോ കുറെ ആ ഫസ്റ്റ് എലിമെന്റ് എന്നുള്ള കുറെ പ്രയോറിറ്റീസ് അതിന് കിട്ടുന്നുണ്ട്. ആ ഗ്രൂപ്പിലെ ഏറ്റവും ചെറുതാണത്. ദിസ് എ സ്മോൾ സൈസ് ആറ്റം ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഗ്രൂപ്പ്. മനസ്സിലായില്ലേ? ദിസ് ഹാവിംഗ് ഹൈ പോളറൈസിംഗ് പവർ. ഹൈ പോളറൈസിംഗ്, പോളറൈസിംഗ് എന്ന് പറഞ്ഞാൽ ചാർജ് റേഡിയസ് റേഷ്യോ, അത് ഏറ്റവും കൂടുതലാണ്. ഹൈ പോളറൈസിംഗ് പവർ ആണ്. മനസ്സിലായില്ലേ? അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അതിൽ ഡി ഓർബിറ്റൽസ് ഇല്ല. ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽസ്.
അതുകൊണ്ട് തന്നെ ഇതിന് കൊവാലൻസി എക്സ്പാൻഡ് ചെയ്യാൻ കഴിയില്ല. ഇറ്റ്സ് കൊവാലൻസി ലിമിറ്റഡ് ഫോർ, ഫോറിലാണ് അത് കൊവാലൻസി ലിമിറ്റ് ചെയ്യുക. സോ ഇറ്റ് കനോട്ട് എക്സ്പാൻഡ് ഇറ്റ്സ് കൊവാലൻസി ബിയോണ്ട് ഫോർ ഡ്യൂ ടു ദീസ് റീസൺസ്, ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽസ്. റൈറ്റ്. 11th one. റൈറ്റ് എനി ടു അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിത്തിയം. അപ്പോൾ ലിത്തിയത്തിന്റെ അനോമലസ് പ്രോപ്പർട്ടി എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, രണ്ട് അനോമലസ് പ്രോപ്പർട്ടി. അപ്പോൾ നമ്മളിത് ചാപ്റ്റർ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതായിരുന്നു, ലിത്തിയം ക്യാൻ ഫോം മോണോക്സൈഡ്, സോഡിയം ക്യാൻ ഫോം പെറോക്സൈഡ്, അതർ ആൽക്കലി മെറ്റൽസ് ആർ ഫോമിംഗ് സൂപ്പർ ഓക്സൈഡ്സ്. അപ്പോൾ അത് തന്നെ ഒരു കാര്യമാണ്, ലിത്തിയം ഫോംസ് മോണോക്സൈഡ്സ്. ലിത്തിയം മോണോക്സൈഡ്സ് ആണ് ഫോം ചെയ്യുക. അതിന്റെ ഫോർമുല Li2O. ഇനി വേറെ എന്ന് പറയുകയാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ, ലിത്തിയം അതിലെ ആ ഗ്രൂപ്പിൽ ഏറ്റവും ഹാർഡായിട്ടുള്ളതാണ്. മെൽറ്റിംഗ് ബോയിലിംഗ് പോയിന്റ്സ് മറ്റുള്ളവയേക്കാളും കൂടുതലാണ്. മനസ്സിലായില്ലേ? സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ആണ് നമ്മൾ നേരത്തെ കണ്ടു. ഇതൊക്കെ മനസ്സിൽ വയ്ക്കുക, സ്ട്രോങ്സ്റ്റ് റെഡ്യൂസിങ് ഏജന്റ് ആണെന്ന് കണ്ടു. ഇവ മോണോക്സൈഡ് ഫോം ചെയ്യും, അതേപോലെ നൈട്രജനുമായിട്ട് ചേർന്നാൽ Li3N ലിത്തിയം നൈട്രൈഡ് ഫോം ചെയ്യും. ഓക്കെ, അൺലൈക്ക് അതർ ആൽക്കലി മെറ്റൽസ്, മറ്റ് ആൽക്കലി മെറ്റൽസ് പോലെയല്ല, ഐ ക്യാൻ ഫോം നൈട്രൈഡ്സ്. ഇത് കൊവാലൻ കോമ്പൗണ്ട്സ് ആണ് പ്രധാനമായിട്ടും തരിക, കൊവാലൻ കോമ്പൗണ്ട്സ് ആണ് തരിക. മാത്രമല്ല ഹൈഡ്രേഷൻ കൂടുതലാണ്, ഹൈഡ്രേഷൻ എന്തായാലും കൂടുതലാണ് അതിന്. Li Cl2H2O അത്രയും ഹൈഡ്രേഷൻ ഉണ്ട്. ഓക്കെ, ഹൈഡ്രേഷൻ എന്തായാലും കൂടുതലാണ് കൊവാലന്റാന്ന് പറഞ്ഞു. പിന്നെ ലിത്തിയം ഹൈഡ്രജൻ കാർബണേറ്റ്, ലിത്തിയം ഹൈഡ്രജൻ കാർബണേറ്റ് അൺസ്റ്റേബിൾ ആണ്, അങ്ങനത്തെ ഒരു സംഭവം തന്നെ ഇല്ല സോളിഡ് ആയിട്ട്. ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ, ഇറ്റ്സ് ഹൈഡ്രജൻ കാർബണേറ്റ്സ് ആർ അൺസ്റ്റേബിൾ. അപ്പൊ ഇത്രയൊക്കെ മതി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഒന്ന് രണ്ട് പോയിന്റ്സ് ഓർത്തിരിക്കാം. എഗെയിൻ സോൾവേ പ്രോസസ്, സോൾവേ പ്രോസസ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം കാർബണേറ്റ്. നല്ല ചോദ്യമാണിത്, സോൾവേ പ്രോസസ് എന്തുകൊണ്ടാണ് പൊട്ടാസ്യം കാർബണേറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുക? അപ്പൊ എന്തുണ്ടാക്കാനാണ് ഉപയോഗിക്കുക? സോഡിയം കാർബണേറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുക. എന്തുകൊണ്ട് സോഡിയം കാർബണേറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു? അതാണ് ഞാൻ അവിടുത്തെ ഒരു പോയിന്റ് ആയിട്ട് പറഞ്ഞത്. എന്തായിരുന്നു? ഡ്യൂ ടു ദ ലോ സോളുബിലിറ്റി ഓഫ് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ഇൻ വാട്ടർ. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ഉണ്ടാവുകയും ആ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റിന്റെ സോളുബിലിറ്റി കുറവായതുകൊണ്ട് അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുകയും അങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റിനെ ഹീറ്റ് ചെയ്തതിനു ശേഷമാണ് നമ്മളത് സോഡിയം കാർബണേറ്റ് ആക്കി മാറ്റുന്നത്. എന്നാൽ ഈ പ്രോസസ് എല്ലാം അതേപടി പൊട്ടാസ്യം ഹൈഡ്രജൻ കാർബണേറ്റിന് നമുക്ക് ചെയ്യാം. അങ്ങനെ പൊട്ടാസ്യം ഹൈഡ്രജൻ കാർബണേറ്റ് ഉണ്ടാവും. ഉണ്ടായ പൊട്ടാസ്യം ഹൈഡ്രജൻ കാർബണേറ്റ് സോളബിൾ ആണ്. അത് സോളബിൾ ആയതുകൊണ്ട് എന്താ സംഭവിക്കുക? പൊട്ടാസ്യം ഹൈഡ്രജൻ കാർബണേറ്റ് ഓർ പൊട്ടാസ്യം ബൈകാർബണേറ്റ് ഈസ് ഹൈലി സോളബിൾ ഇൻ വാട്ടർ. ദസ് ഇറ്റ് ഡസ് നോട്ട് ഗെറ്റ് പ്രസിപിറ്റേറ്റഡ്, ദാറ്റ് ഡസ് നോട്ട് ഗെറ്റ് പ്രസിപിറ്റേറ്റഡ് ബൈ ആഡിങ് അമോണിയം ബൈകാർബണേറ്റ്. ഓക്കെ, അപ്പൊ അത് പ്രസിപിറ്റേറ്റ് ചെയ്യിക്കാൻ പറ്റില്ല. പ്രസിപിറ്റേറ്റ് ചെയ്യിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ഹീറ്റ് ചെയ്തിട്ട് പൊട്ടാസ്യം കാർബണേറ്റ് ആക്കാൻ പറ്റില്ല. സോ അവിടെ വെച്ചിട്ട് തന്നെ ആ പ്രോസസ് അവിടെ സ്റ്റോപ്പ് ആയി. റൈറ്റ്. സോ ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം കാർബണേറ്റ്. വാട്ട് ഈസ് സെറ്റിംഗ് ഓഫ് സിമെന്റ്? എന്താണ് സെറ്റിംഗ് ഓഫ് സിമെന്റ്? സിമെന്റിന്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, സെറ്റിംഗ് എന്ന് പറയുന്നത് വെൻ മിക്സ്ഡ് വിത്ത് വാട്ടർ ദ സെറ്റിംഗ് ഓഫ് സിമെന്റ് ടേക്സ് പ്ലേസ് ടു ഗിവ് എ ഹാർഡ് മാസ്. വെള്ളവുമായി ചേർത്ത് നിങ്ങൾക്ക് അറിയാലോ സിമെന്റ് ഇല്ലേ, സിമെന്റ് വെള്ളവുമായി ചേർത്ത് അങ്ങനെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ആകുമ്പോഴേക്കും തന്നെ അത് കട്ടിയായ ഒരു മാസ്, ഒരു ഹാർഡ് മാസ് ആയിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ സെറ്റിംഗ് എന്ന് പറയാം. ഇത് എന്താണ് ആക്ച്വലി? ദിസ് ഈസ് ഹൈഡ്രേഷൻ. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ സിമെന്റ് ഇട്ടാൽ, കോൺക്രീറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് നനച്ചുകൊണ്ടിരിക്കുന്നത്, അതിന് ഹൈഡ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സെറ്റിംഗ് ഓഫ് സിമെന്റ് അല്ലെങ്കിൽ ക്യൂറിംഗ് ഓഫ് സിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഡ്യൂ ടു ഹൈഡ്രേഷൻ ഓഫ് ദ മോളിക്യൂൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൻസ് ആൻഡ് ദെയർ റീഅറേഞ്ച്മെന്റ്സ്. അതിന്റെ ഹൈഡ്രേഷനും റീഅറേഞ്ച്മെന്റിനുള്ള ടൈമാണ് നമ്മൾ ഈ ഹൈഡ്രേഷന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി വിടുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ഹൈഡ്രേഷൻ ആൻഡ് റീഅറേഞ്ച്മെന്റ് ഓഫ് വാട്ട്? എന്താണ് സിമെന്റിലുള്ളത്? സിമെന്റിലുള്ളത് സിലിക്കേറ്റ്സ് അലൂമിനേറ്റ്സ് ഓഫ് കാൽസ്യം, സിലിക്കേറ്റ്സ് ആൻഡ് അലൂമിനേറ്റ്സ് ഓഫ് കാൽസ്യം. ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് എന്തിലുള്ളത്? സിമെന്റിലുള്ളത്. മനസ്സിലായില്ലേ? അപ്പോ ഇത് ഓർക്കുക, സെറ്റിംഗ് തന്നാൽ ഹൈഡ്രേഷനാണ്. ദെൻ അടുത്ത ചോദ്യം, ശരിക്കും ടെക്സ്റ്റിൽ അതേ സെന്റൻസിൽ തന്നെ അടുത്ത പാർട്ടാണത്. വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ആഡിങ് ജിപ്സം ഡ്യൂറിംഗ് സിമെന്റ് മാനുഫാക്ചർ? സിമെന്റ് ഉണ്ടാക്കുമ്പോൾ എന്തിനാണ് ജിപ്സം ആഡ് ചെയ്യുന്നത്? ജിപ്സം എന്തിനാണ് ആഡ് ചെയ്യുന്നത്? ദ പർപ്പസ് ഓഫ് ആഡിങ് ജിപ്സം ഈസ് ടു സ്ലോ ഡൗൺ ദ പ്രോസസ് ഓഫ് സെറ്റിംഗ്. സ്ലോ ഡൗൺ ദ പ്രോസസ് ഓഫ് സെറ്റിംഗ്, സെറ്റിംഗിന്റെ ടൈം ഒന്ന് ചുരുക്കി, ഒന്ന് പിന്നെ സെറ്റിംഗ് പെട്ടെന്ന് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. സ്ലോ ഡൗൺ ദ പ്രോസസ് ഓഫ് സെറ്റിംഗ്. ഓക്കെ, ടൈം കൂട്ടിക്കൊണ്ടിരാൻ, പെട്ടെന്ന് സെറ്റിംഗ് നടക്കണ്ട. എന്തിനാണ് പെട്ടെന്ന് സെറ്റിംഗ് നടക്കാതിരിക്കുന്നത്? ഇത് സഫിഷ്യന്റ്ലി ഹാർഡൻ ആവണമെങ്കിൽ, നമുക്ക് ആവശ്യമുള്ള അത്രയും ഉറപ്പ് ലഭിക്കണമെങ്കിൽ ഇതിന് സെറ്റിംഗിന് ഒരു ടൈം ആവശ്യമാണ്. പെട്ടെന്ന് അങ്ങോട്ട് ഹാർഡായി മാറില്ല. മനസ്സിലായില്ലേ? സോ ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് ഓഫ് സിമെന്റ് ഡൺ വെരി ഫാസ്റ്റ്, സോ ദാറ്റ് ക്യാൻ ബി സ്ലോ ഡൗൺ ബൈ ആഡിങ് സെർട്ടൻ എമൗണ്ട് ഓഫ് ജിപ്സം ഇൻ ടു ഇറ്റ്, സോ ദാറ്റ് ഇറ്റ് ഗെറ്റ്സ് സഫിഷ്യന്റ്ലി ഹാർഡൻ.
15. When carbon dioxide is passed through lime water, it turns milky. Give reason. Lime water ലൂടെ carbon dioxide pass ചെയ്തു കഴിഞ്ഞാൽ അത് milky color ആവും. എന്തുകൊണ്ട്? It turns milky. Why? So when carbon dioxide is passed through lime, എന്താ lime water? What is lime water? Lime water എന്നാ slaked lime എന്ന് പറയുന്ന സാധനത്തിന്റെ clear solution ആണ്. നമ്മൾ aqueous solution ആണ് നമ്മൾ lime water എന്ന് പറയാ. It is the clear solution or aqueous solution of what? Slaked lime. മനസ്സിലായി? ഇതിന്റെ സസ്പെൻഷൻ നമ്മൾ മിൽക്ക് ഓഫ് ലൈം എന്നാ പറയാ. സസ്പെൻഷനും മിൽക്ക് ഓഫ് ലൈം എന്നാ പറയാ. ഈ പേരുകളൊന്നും മറന്നുപോയി. ഓക്കെ, അപ്പോ ഇതിലൂടെ നമ്മൾ കാർബൺ ഡയോക്സൈഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കാൽസ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് കാർബൺ ഡയോക്സൈഡ് ഗീവ്സ് കാൽസ്യം കാർബണേറ്റ് പ്ലസ് എച്ച് ടു. ഈ കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്ന സാധനം ഇൻസോളബിൾ ഇൻ വാട്ടർ ആണ്, വാട്ടറിൽ ഇൻസോളബിൾ ആണ്. സോ ദാറ്റ് ഗീവ് ദിസ് മിൽക്കി കളർ ടു ദ സൊല്യൂഷൻ. പക്ഷെ നമ്മൾ ഇതേ ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഓൺ പാസിംഗ് എക്സസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ത്രൂ ദ സൊല്യൂഷൻ the precipitate get dissolved, the precipitate dissolves to form calcium hydrogen carbonate CaHCO3 twice. calcium hydrogen carbonate is soluble. നമ്മൾ നേരത്തെ potassium hydrogen carbonate സോളബിൾ ആണെന്ന് പറഞ്ഞ പോലെ. ഓക്കെ, അതിൽ സോളബിൾ അല്ലാത്ത സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആണ്. ഓക്കെ, അപ്പോ ആ മിൽക്കി കളർ ഇല്ല അത്. അപ്പൊ തുടർച്ചയായിട്ട് കാർബൺ ഡയോക്സൈഡ് പാസ് ചെയ്ത് റിസൾട്ട് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി ചെയ്താൽ ചിലപ്പോ സംഭവം പാടും. ഓക്കെ, 16. Write any two uses of washing soda, baking soda, quick lime, slaked lime, limestone, and plaster of Paris. കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നിനും മാർക്ക് ഉണ്ടാവും. വാഷിംഗ് സോഡ, എന്താ വാഷിംഗ് സോഡ? സോഡിയം കാർബണേറ്റ് 10H2O. ഇതിനെയാണ് നമ്മൾ വാഷിംഗ് സോഡ എന്ന് പറയുക. ഓക്കെ, അതിന്റെ യൂസസ് എന്താ? പേരിലുണ്ടല്ലോ, വാഷിംഗ് സോഡയുടെ യൂസസ് എന്താ? എന്താ വാഷിംഗ് സോഡ? വാഷിംഗ് പർപ്പസിന് വേണ്ടി, ലോണ്ടറി പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ laundering and cleaning purposes. Laundering cleaning purposes in vendi upayogikkunu. It is used for water softening. Nammal nerthe kandu hard water inde removal of permanent hardness, calculated amount of sodium carbonate is added ennu nammal kandu ille. Appo adinu vendite nammal water softening ini use. Pinne idu glass inde manufacturing, soap inde manufacturing ille, borax തുടങ്ങിയുള്ള സാധനങ്ങളുടെ, കോസ്റ്റിക് സോഡ തുടങ്ങിയുള്ള സാധനങ്ങളുടെ ഒക്കെ മാനുഫാക്ചറിംഗിന് ഉപയോഗിക്കും. പേപ്പർ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നുണ്ട്, പെയിന്റ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രികളിൽ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇതൊരു നല്ല ലാബ് റിയേജന്റ് ആണ്. ഇറ്റ്സ് എ വെരി ഗുഡ് ലാബ് റിയേജന്റ്. അപ്പൊ അത് വാഷിംഗ് സോഡ. ഇനി ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ എന്താ? സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, സോഡിയം ബൈ കാർബണേറ്റ്, അതിനെയാണ് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്തിനാ? ബേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. എന്തിനാണ് ബേക്കിംഗ്? നമ്മൾ അപ്പക്കാരം എന്ന് പറയുന്ന സാധനം ഇത്. അപ്പക്കാരം, അപ്പക്കാരം എന്തിനാണ് ഉപയോഗിക്കുന്നത്? അപ്പക്കാരം ഉപയോഗിക്കുന്നത് നമ്മളത് ബേക്കിംഗ് സോഡ ചേർത്തതിന് ശേഷം, അപ്പക്കാരം ചേർത്തതിന് ശേഷം നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ലിബറേറ്റ് കാർബൺ ഡയോക്സൈഡ്. ഇറ്റ് ക്യാൻ ലിബറേറ്റ് കാർബൺ ഡയോക്സൈഡ്. ആ കാർബൺ ഡയോക്സൈഡ് ആണ് ബേക്കിങ്ങിന്റെ അടുക്ക അതിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്തിട്ട് ഒരു സോഫ്റ്റ്നെസ് അതിന് കൊടുക്കുന്നത് അല്ലേ. നമ്മൾ ആ ഫുഡിന് ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ചേർക്കാറ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബേക്കിംഗ് പർപ്പസസ്. ഓക്കെ, ഇനി വേറൊരു ഒരു ഉപകാരം എന്ന് പറയുന്നത് ഇതൊരു മൈൽഡ് ആന്റിസെപ്റ്റിക് ആണ്. നമുക്ക് സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലൊക്കെ ഇത് ഉപയോഗിച്ച് നമുക്ക് വാഷ് ചെയ്യാൻ. ഇറ്റ് ഇസ് എ മൈൽഡ് ആന്റിസെപ്റ്റിക്. ഓക്കെ, പിന്നെ ഈ കാർബൺ ഡയോക്സൈഡ് പുറത്ത് വരുന്നതുകൊണ്ട് നമുക്ക് ഇതിനെ, ദിസ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഫയർ എക്സ്റ്റിംഗ്യൂഷർ. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഫയർ എക്സ്റ്റിംഗ്യൂഷർ, തീ കെടുത്താൻ വേണ്ടിയിട്ട്. റൈറ്റ്, ക്വിക്ക് ലൈം. എന്താ ക്വിക്ക് ലൈം? ലൈം സ്റ്റോൺ ഹീറ്റ് ചെയ്ത് കിട്ടുന്ന സാധനമാണ് ക്വിക്ക് ലൈം. കാൽസ്യം ഓക്സൈഡ്, കാൽസ്യം ഓക്സൈഡ്. ഇത് സിമെന്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും, ബിൽഡിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യും. പിന്നെ ഷുഗറിന്റെ പ്യൂരിഫിക്കേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്, പ്യൂരിഫിക്കേഷൻ ഓഫ് ഷുഗർ. ഇത് വാട്ടറുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് സ്ലേക്കഡ് ലൈം കിട്ടും ഇല്ലേ. അവിടെ നമ്മൾ മിൽക്ക് ഓഫ് ലൈം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, ലൈം വാട്ടർ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ സോഡിയം കാർബണേറ്റിന്റെ പ്രിപ്പറേഷനിൽ, ഡൈ സ്റ്റഫ്സ് ഉണ്ടാക്കാൻ ഞാൻ കുറെ ഉദാഹരണം. അടുത്തത് സ്ലേക്കഡ് ലൈം. എന്താ സ്ലേക്കഡ് ലൈം? സ്ലേക്കഡ് ലൈം കാൽസ്യം ഹൈഡ്രോക്സൈഡ്, നേരത്തെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ക്വിക്ക് ലൈം വാട്ടറുമായിട്ട് ചേർത്തത്. റൈറ്റ്, ഇത് ഒരു നല്ല ബിൽഡിംഗ് മെറ്റീരിയൽ ആണ്, നല്ലൊരു ബിൽഡിംഗ് മെറ്റീരിയൽ ആണ്. നമുക്കറിയാം മുല്ലപ്പെരിയാർ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കറിയാം. പിന്നെ വൈറ്റ് വാഷിംഗ് പോലത്തെ സാധനങ്ങൾ ആദ്യ കാലങ്ങളൊക്കെ നമ്മൾ വെള്ള പൂശാൻ വേണ്ടിയിട്ടെന്ന് പറയും ഇല്ലേ, വൈറ്റ് വാഷിംഗ്. ഇപ്പോഴാണ് പുതിയ തരം പെയിന്റുകളൊക്കെ, അപ്പൊ അതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഇത് പിന്നെ കുറച്ചൊരു ഡിസ്ഇൻഫെക്റ്റൻ നേച്ചർ ഉള്ളതായതുകൊണ്ട് നല്ലതാണ്, ഇത്തരം സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഗ്ലാസ്സസ്, ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇത്തരം സംഭവം ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ ഉപയോഗിക്കാം. റൈറ്റ്, അടുത്തത് ലൈം സ്റ്റോൺ, കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്തിട്ടാണല്ലോ നമുക്ക് എന്ത് കിട്ടുന്നത്? ക്വിക്ക് ലൈം കിട്ടുന്നത്, കാൽസ്യം ഓക്സൈഡ്. അപ്പൊ അതിന്റെ ഒരു ഉപകാരം തന്നെ അതാണ്. ഓക്കെ, ഇതിലേറെ നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ ബിൽഡിംഗ്സിലൊക്കെ നമ്മൾ മാർബിൾ പോലത്തെ സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. മാർബിൾ ഇറ്റ് ഇസ് എ ബിൽഡിംഗ് മെറ്റീരിയൽ, ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ആണ് മാർബിൾ. ഇറ്റ് ഈസ് കാൽസ്യം കാർബണേറ്റ്.
മനസ്സിലായില്ലേ. പിന്നെ കാൽസ്യം കാർബണേറ്റ് ഉപയോഗിക്കാറുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ മെറ്റൽസിന്റെ മെറ്റലർജിയിൽ, ബ്ലാസ്റ്റ് ഫർണസിലൊക്കെ നമ്മൾ കാൽസ്യം കാർബണേറ്റ് ഉപയോഗിച്ചത് നമുക്കറിയാം. ഓക്കെ, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ്, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ആസ് ഫ്ലക്സ്, ഫ്ലക്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ടൂത്ത് പേസ്റ്റിലെ ചുയിംഗത്തിലൊക്കെ ഫില്ലറുകളായിട്ട്, കോസ്മെറ്റിക്സിലൊക്കെ ഫില്ലേഴ്സ്, അതിന്റെ അളവ് ഇങ്ങനെ കൂടുതൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഫില്ലർ, അതിലൊക്കെ ഉപയോഗിക്കും. ആൻഡ് ലാസ്റ്റ് വൺ, പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്താ? പ്ലാസ്റ്റർ ഓഫ് പാരീസ് ജിപ്സം 393 കെൽവിന്റെ താഴെ ചൂടാക്കുമ്പോൾ കിട്ടുന്നതാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഹെമി ഹൈഡ്രേറ്റ് ഓഫ് കാൽസ്യം സൾഫേറ്റ്, ഹെമി ഹൈഡ്രേറ്റ് എന്നാൽ ഹാഫ് എച്ച് ടു. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ പ്ലാസ്റ്ററിംഗ് ദ ഫ്രാക്ചേർഡ് ബോൺസ് എക്സെട്ര, അല്ലേ? എല്ലാം കൊഴിയുമ്പോൾ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതാണല്ലോ നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസുമായിട്ട് നേരിട്ടുള്ള പരിചയം എന്ന് പറയുന്നത്, അല്ലേ? പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോഴൊക്കെ എന്റെ പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സീലിംഗ് വർക്കുകൾക്ക്, അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടാകും. പിന്നെ ചെയ്യുന്നത് എന്താണ്, പിന്നെ നമ്മൾ പല്ലൊക്കെ, നമ്മൾ പല്ല്, പുതിയ പല്ലൊക്കെ വെക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു അച്ചിലത് നമ്മൾ ആദ്യം മേക്ക് ചെയ്യും, അതായത് ഡെന്റിസ്ട്രി. ഓക്കെ, ദന്ത വിഭാഗത്തിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്, ഓർണമെന്റൽ വർക്കിൽ ഉണ്ടാക്കുന്നുണ്ട്, സ്റ്റാച്യൂസ് പ്രതിമകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് യൂസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദ 17th ക്വസ്റ്റ്യൻ, ഇറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. അതൊരു ചോദ്യമാണ്, എ ഗ്യൂസ് ബി, എ ക്യാപിലേറ്റർ ബി ക്യാപിലേറ്റർ, എ ഗ്യൂസ് ബി. ഇനി അടുത്ത സ്റ്റെപ്പിൽ ബി പ്ലസ് എച്ച് ടു ഓ ഗ്യൂസ് സി, ബി പ്ലസ് എച്ച് ടു ഓ ഗ്യൂസ് സി. സി എന്ന് പറയുന്നത് ക്ലിയർ സൊല്യൂഷൻ ഓഫ് ദ സബ്സ്റ്റൻസ് ആൻഡ് ദാറ്റ് ഈസ് ലൈം വാട്ടർ. അതിന്റെ ഒരു ക്ലിയർ സൊല്യൂഷൻ, വെള്ളത്തിലുള്ള ക്ലിയർ സൊല്യൂഷൻ എന്താണ്? ലൈം വാട്ടറാണ്. അപ്പൊ നമുക്ക് ഒരു ക്ലൂ കിട്ടി, എന്ത്? സി വാട്ടറിൽ ക്ലിയർ സൊല്യൂഷൻ ആയി എടുക്കുന്നത് ലൈം വാട്ടർ ആണ് എങ്കിൽ ബിയും എയും എന്താണ്? ഇതാണ് എയും ബിയും സി ഒക്കെ എന്താണ്? അതാണ് ചോദ്യം. അപ്പൊ ചോദ്യം വളരെ ക്ലിയർ ആണ്, നമുക്ക് ഉത്തരവ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോ പറഞ്ഞതാണല്ലോ, അല്ലെ? എന്താണ് ഈ ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ? എന്താ? ദ അക്വസ് സൊല്യൂഷൻ ഓഫ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്, അക്വസ് സൊല്യൂഷൻ ഓഫ്, ക്ലിയർ അക്വസ് സൊല്യൂഷൻ ഓഫ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പൊ നമ്മുടെ സി എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായി, എന്താ? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഇനി ബി എന്താ? ബി സി എച്ച് ടു ഒയുമായി ചേരുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് കിട്ടുന്നത്. അപ്പൊ ബി എന്താണ്? അത് കാൽസ്യം ഓക്സൈഡാണ്, കാൽസ്യം ഓക്സൈഡാണ്. ഇനി എന്തോ ഒരു സാധനത്തെ ഹീറ്റ് ചെയ്തിട്ടാണ് കാൽസ്യം ഓക്സൈഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഹീറ്റ് ചെയ്യുന്ന സാധനം എന്തായിരിക്കും? അത് കാൽസ്യം കാർബണേറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ റിയാക്ഷൻ എങ്ങനെയാണ്? കാൽസ്യം കാർബണേറ്റ് ഓൺ ഹീറ്റിംഗ് കാൽസ്യം ഓക്സൈഡ് ബി, കാൽസ്യം കാർബണേറ്റ് എ കാൽസ്യം ഓക്സൈഡ് ബി. ഇനി കാൽസ്യം ഓക്സൈഡ് പ്ലസ് എച്ച് ടു ഓ, അതാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് സി. ആ സിയുടെ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണ് ലൈം വാട്ടർ. എല്ലാം ഉത്തരവായി. ഓക്കെ, നെക്സ്റ്റ് ഈസ് മാച്ച് ദ ഫോളോയിങ്, മാച്ച് ദ ഫോളോയിങ്. ഇത് ഓരോന്നും നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് ഇത് എന്താന്ന് മനസ്സിലാകും, കാരണം ഇതെല്ലാം നമ്മൾ പറഞ്ഞു പോയതാണ്. ഒന്നുകൂടി പറയാം, കാൽസ്യം സൾഫേറ്റ് ഹാഫ് എച്ച് ടു ഓ, ഹെമി ഹൈഡ്രേറ്റ് ഓഫ് കാൽസ്യം സൾഫേറ്റ്, ഹെമി ഹൈഡ്രേറ്റ് ഓഫ് കാൽസ്യം സൾഫേറ്റ് ഈസ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഓക്കെ, അത് ഡീഹൈഡ്രേറ്റ് ആണ്, അൺഹൈഡ്രസ് ആയിരുന്നുവെങ്കിൽ അതെന്താണ്? ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ, അത് നമ്മൾ കണ്ടു. ഓക്കെ, കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റിനെയാണ് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറഞ്ഞത്. കാൽസ്യം കാർബണേറ്റ് എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ലൈം സ്റ്റോൺ. സോഡിയം കാർബണേറ്റ്, സോഡിയം കാർബണേറ്റ് എന്താണ്? വാഷിംഗ് സോഡ. ഓക്കെ, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ബേക്കിംഗ് സോഡ. കാൽസ്യം ഓക്സൈഡ്, അതിനെയാണ് നമ്മൾ ക്വിക്ക് ലൈം എന്ന് പറയുക. കാൽസ്യം ഹൈഡ്രോക്സൈഡ് സ്ലേക്കഡ് ലൈം. ഓക്കെ, അപ്പൊ ഇതെല്ലാം ആയല്ലോ, റൈറ്റ്. ഇനി ദിസ് ഈസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 19th വൺ. എക്സ്പ്ലെയിൻ സോൾവേ പ്രോസസ്, സോൾവേ പ്രോസസ് എന്താന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഐ റിപ്പീറ്റ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് സോഡിയം കാർബണേറ്റ്, ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് ഡാഷ്, എന്താണ്? പൊട്ടാസ്യം കാർബണേറ്റ്. അതിന്റെ റീസൺ നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, ഈ പ്രോസസ്സിൽ, ഇൻ ദിസ് പ്രോസസ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പാസ്ഡ് ത്രൂ എ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് വിത്ത് സാച്ചുറേറ്റഡ് വിത്ത് അമോണിയ. അതാണ് അമോണിയേറ്റഡ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആദ്യം അമോണിയം കാർബണേറ്റ് കിട്ടും, വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുമ്പോൾ അമോണിയം ബൈ കാർബണേറ്റ് കിട്ടും, അമോണിയം ബൈ കാർബണേറ്റ് സോഡിയം ക്ലോറൈഡുമായി ചേർന്നാൽ സോഡിയം ബൈ കാർബണേറ്റ് കിട്ടും. സോഡിയം ബൈ കാർബണേറ്റ് ഈസ് ലെസ് സോളബിൾ ഇൻ വാട്ടർ, സോ ദാറ്റ് ഗെറ്റ് പ്രെസിപിറ്റേറ്റഡ് ആസ് ക്രിസ്റ്റൽസ്, ആൻഡ് ഓൺ ഹീറ്റിംഗ് ദീസ് ക്രിസ്റ്റൽസ് ഇറ്റ് ഗിവ്സ് വാട്ട്? സോഡിയം കാർബണേറ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് സോൾവേ പ്രോസസ് എന്ന് പറയുന്നത്. ഇത്രയും ചോദ്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായിണ്ടാവും, വളരെ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന്. അപ്പൊ നിങ്ങൾ അത് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പഠിക്കുക, എല്ലാവരും നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.